അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് സസ്യലോകത്തെ വൈവിധ്യം പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ വിവരിച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ഹരിത സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ വെച്ച് ജലവും ലവണങ്ങളും കാർബൺ ഡൈ ഓക്സൈഡും സ്വീകരിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസ്, ഓക്സിജൻ. ഈ ഗ്ലൂക്കോസ് ആണ് പിന്നീട് അന്നജമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആസ്യരന്ധ്രങ്ങൾ സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളെ വിളിക്കുന്ന പേരാണ് ആസ്യരന്ധ്രങ്ങൾ. ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് സസ്യങ്ങളിൽ വാതക വിനിമയം ചെയ്യപ്പെടുന്നത്. അതായത് ഇലകളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. അതേപോലെ അവ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതും ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. അതുകൊണ്ട് പറയാം ആസ്യരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെയാണ് ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. ഇവ വാതക വിനിമയത്തിനാണ് ഇലകളെ സഹായിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് വർണ്ണകങ്ങൾ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വർണ്ണകങ്ങളാണ് ഹരിതകം, സാന്തോഫിൽ, ആന്തോസയാനിൻ, കരോട്ടിൻ. ഹരിതകമാണ് സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത്. ഇലകൾക്ക് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ഇലകളായാലും പഴങ്ങളായാലും മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുമ്പോൾ കരോട്ടിൻ ഓറഞ്ച് നിറം നൽകുന്നു. പ്രധാനപ്പെട്ട വർണ്ണകങ്ങളാണ് ഹരിതകം, സാന്തോഫിൽ, ആന്തോസയാനിൻ, കരോട്ടിൻ. പച്ച നിറം ഹരിതകം, മഞ്ഞ നിറം സാന്തോഫിൽ, ചുവപ്പ് നിറം ആന്തോസയാനിൻ, ഓറഞ്ച് നിറം കരോട്ടിൻ. അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം സസ്യലോകത്തെ വൈവിധ്യം പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജസ്റ്റ് അർദ്ധപരാദ സസ്യങ്ങൾ. അർദ്ധപരാദ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളും സ്വീകരിച്ച് ഇലകളുടെ ഇലകളിൽ വെച്ചിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദ സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിൽ കണ്ണി. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും സ്വീകരിച്ച് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദ സസ്യങ്ങൾ. അർദ്ധപരാദ സസ്യത്തിന് ഉദാഹരണമാണ് ഇറ്റിൽ കണ്ണി. പൂർണ്ണപരാദം എന്ന് പറഞ്ഞാൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും നേരിട്ട് ആഹാരം വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദ സസ്യങ്ങൾ. ഉദാഹരണം മൂടില്ലാത്താളി. പൂർണ്ണപരാദ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ആഹാരം നേരിട്ട് വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദ സസ്യങ്ങൾ. പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ. പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ. ആരോഹികൾ. ആരോഹികൾ എന്ന് പറഞ്ഞാൽ മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ദുർബല സസ്യങ്ങളാണ് ആരോഹികൾ. മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ദുർബല സസ്യങ്ങളാണ് ആരോഹികൾ. ഉദാഹരണം കുരുമുളക്, പാവൽ, പടവല. താങ്ങുവേരുകൾ. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും സസ്യങ്ങൾക്ക് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ സസ്യങ്ങളെ താങ്ങി നിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ വേരുകളുടെ ഉപയോഗം. താങ്ങുവേരുകൾക്ക് ഉദാഹരണമാണ് പേരാൽ. പൊയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണമാണ് കൈത. ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യമാണ് കണ്ടൽ ചെടി. ചതുപ്പ് നിലകളിലാണ് ഈ കണ്ടൽ ചെടികൾ വളരുന്നത്. വാതക വിനിമയത്തിന് കണ്ടൽ ചെടിയെ സഹായിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന വേരുകളാണ് ശ്വസന വേരുകൾ. സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി. അന്നജം അവയുടെ വേരിൽ സംഭരിക്കുന്ന ചെടികളാണ് സംഭരണ വേര് സസ്യങ്ങൾ. സംഭരണ വേര് സസ്യങ്ങളുടെ ഉദാഹരണമാണ് മരച്ചീനി. ഭൂകാന്തങ്ങൾ. രൂപാന്തരം പ്രാപിച്ച കാന്ഡങ്ങളാണ് ഭൂകാന്തങ്ങൾ. അവയ്ക്ക് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. ഒന്നുകൂടി പറയാം, അർദ്ധപരാദ സസ്യങ്ങളുടെ ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി. പൂർണ്ണപരാദ സസ്യങ്ങളുടെ ഉദാഹരണം മൂടില്ലാത്താളി. പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ. ആരോഹികൾക്ക് ഉദാഹരണമാണ് കുരുമുളക്, പാവൽ, പടവല.
താങ്ങു വേരുകൾക്ക് ഉദാഹരണമാണ് പേരാൽ, പൊയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണമാണ് കൈത, ശ്വസന വേരുകൾക്ക് ഉദാഹരണമാണ് കണ്ടൽ ചെടികൾ, സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി, ഭൂകാന്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ഉരുള കിഴങ്ങ്. ചിലപ്പോ അങ്ങനെ